നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ സാധാരണ മീഡിയകളിലൂടെ ഒക്കെ നമ്മൾ കണ്ടു കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട ഒരു പ്രതിജ്ഞ എന്റെ മക്കൾക്ക് സ്വത്ത് ഭാഗം ചെയ്യുന്ന സമയത്ത് ഞാൻ തുല്യ അവകാശം നൽകും എന്നൊരു പ്രതിജ്ഞ നമ്മുടെ ഒക്കെ നാടുകളിലെ സാധാരണ സ്ത്രീകൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അത്തരം മീറ്റിംഗുകളിൽ ചൊല്ലാൻ വേണ്ടിയിട്ട് നൽകിയതായി നാം പത്രമാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വായിച്ചു. ഇസ്ലാമിക പണ്ഡിതന്മാരിൽ ചിലർ അതിനെതിരെ എതിരഭിപ്രായവുമായി രംഗത്തു വന്നു. സ്വാഭാവികമായി വിശാലമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. ഒരു മനുഷ്യന്റെ സ്വത്ത്, ആ സ്വത്ത് എങ്ങനെ സമ്പാദിക്കണം എന്ന് ഇസ്ലാമിന് കൃത്യമായ നിലപാടുണ്ട്. ഹലാലായ മാർഗത്തിലൂടെയല്ലാതെ സ്വത്ത് സമ്പാദിക്കാൻ പാടില്ല. അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബാ യാ അയ്യുഹന്നാസ് കുലൂ മിൻ തയ്യിബാതി മാ റസഖനാകും. പരിശുദ്ധമായ ഇസ്ലാം കൃത്യമായി നിർവചിച്ചു വെച്ചിട്ടുണ്ട്, ഹറാമായ ഒരു ഭാഗത്തുകൂടി നിനക്ക് സമ്പാദിക്കാനുള്ള ഒരു അവസരവും അവിടെയില്ല. ഹലാലിൽ കൂടെയല്ലാതെ നിന്റെ സമ്പത്തിനെ നീ സ്വരുക്കൂട്ടാൻ പാടില്ല. രണ്ടാമതോ, ആ സ്വത്ത് എങ്ങനെയാണ് ചെലവഴിക്കേണ്ടത്? അവിടെ വരുമ്പോൾ ചർച്ചകൾ എത്ര വിശാലമാണെന്ന് നോക്കൂ. നീ ചെലവഴിക്കേണ്ടത്, നീ മരിച്ചു കഴിഞ്ഞാൽ നിന്റെ സ്വത്തിനെ എങ്ങനെയാണ് അനന്തരാവകാശികൾക്ക് പങ്കിട്ടു കൊടുക്കേണ്ടത്? പരിശുദ്ധമായ ഇസ്ലാം അവതരിപ്പിക്കുകയാണ്. മാതാപിതാക്കളും ബന്ധുക്കളും വിട്ടേച്ചു പോയ സ്വത്തിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അവകാശമുണ്ട്. മഹാനരായ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആറാം നൂറ്റാണ്ടിൽ അറബ് സമൂഹത്തോട് പ്രഖ്യാപിക്കുകയാണ്, മാതാപിതാക്കളും ഉച്ചബന്ധുക്കളും വിട്ടേച്ചു പോയ സ്വത്തിൽ സ്ത്രീകൾക്ക് അവകാശമുണ്ട്, പുരുഷനും അവകാശമുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ. ഈ പ്രഖ്യാപിക്കുന്ന സമയത്ത് സ്ത്രീകൾക്ക് അവകാശമില്ല എന്ന് മാത്രമല്ല, മാതാപിതാക്കളിൽ നിന്ന് അനന്തരം കിട്ടുന്ന സ്വത്ത് കയ്യൂക്കുള്ളവർ കാര്യക്കാരായി മാറി കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലത്ത് ആറാം നൂറ്റാണ്ടിൽ സ്ത്രീകൾക്ക് സ്വത്തവകാശമില്ല എന്ന് മാത്രമല്ല, പെണ്ണിനെ മനുഷ്യനായി പരിഗണിക്കാൻ പോലും തയ്യാറാകാതിരുന്ന കാലത്താണ്. പറ്റില്ല, നിന്റെ വാപ്പയുടെ സ്വത്തിൽ അവൾക്കു കൂടി അവകാശമുണ്ട് എന്ന് പരിശുദ്ധമായ ഇസ്ലാം പ്രഖ്യാപിക്കുന്നത്. അള്ളാഹുവിന്റെ മതം പ്രഖ്യാപിക്കുന്നത് ആറാം നൂറ്റാണ്ടിലാണ്. പല ആളുകളും ഇസ്ലാമിനെ പരിഹസിക്കുമ്പോൾ ആ വാക്ക് കടമെടുക്കാറുണ്ട്, ആറാം നൂറ്റാണ്ട്. എന്നാൽ പുരോഗമിച്ചു എന്ന് പറയുന്ന ലോകം, മനുഷ്യന്റെ എല്ലാ തലത്തിലുമുള്ള പുരോഗമനങ്ങൾക്ക് പിന്നിൽ യൂറോപ്പാണ് എന്ന് പറയുന്ന ആളുകൾ ചരിത്രത്തിലേക്കൊന്ന് കണ്ണോടിച്ചു നോക്കൂ. 1880ലാണ് എന്റെ വിശ്വാസികൾ കൃത്യമായി മനസ്സിലാക്കണം, ബ്രിട്ടനിൽ സ്ത്രീക്ക് സ്വത്ത് സമ്പാദിക്കുവാൻ അന്നുവരെ നിയമം ഉണ്ടായിരുന്നില്ല. സ്വന്തമായി സമ്പാദിക്കുന്ന സ്വത്ത് പോലും അവളുടേതല്ലാത്ത കാലത്ത് നിരന്തരമായ നിയമ പോരാട്ടങ്ങളുടെ ഒടുവിൽ 1880ലാണ് മാരീഡ് വുമൻസ് പ്രോപ്പർട്ടി ആക്ട് 1880ൽ ബ്രിട്ടനിൽ പാസ്സായി വരുന്നത്. മാരീഡ് വുമൻസ് പ്രോപ്പർട്ടി ആക്ട് 1880ൽ വന്നു. പക്ഷേ സ്ഥാപര ജംഗമ വസ്തുക്കൾ, ലാൻഡ് ഒരു പെണ്ണിന് കൈവശം വെക്കാനുള്ള അവകാശം ബ്രിട്ടനിലുണ്ടായത് 1925ലാണ് ലാൻഡ് ഒരു പെണ്ണിന് കൈവശം വെക്കാൻ അവകാശം ഉണ്ടായത്. 1850കളിലാണ് ന്യൂയോർക്കിൽ ഒരു പെണ്ണിന് അനന്തരാവകാശത്തെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുന്നത്, പെണ്ണിനും അനന്തരാവകാശം കൊടുക്കണമെന്ന തലത്തിലേക്ക് ലോകത്തിന്റെ ചർച്ചയെത്തുന്നത്. അമേരിക്കക്കാരന്റെയും ഇംഗ്ലീഷുകാരന്റെയും ചർച്ചകൾ എത്തിച്ചേരുന്നത് 18ാം നൂറ്റാണ്ടിലാണെങ്കിൽ ആറാം നൂറ്റാണ്ടിന്റെ പ്രഖ്യാപനം മാതാപിതാക്കളും ബന്ധുക്കളും വിട്ടേച്ചു പോയ സ്വത്തിൽ ആണിനും പെണ്ണിനും അവകാശമുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ. അള്ളാഹുവിന്റെ മതം നീതിയും ന്യായവും പറയുന്നത് എത്ര മനോഹരമായിട്ടാണ്. പെണ്ണിനെ മനുഷ്യ സ്ത്രീയായി അല്ലെങ്കിൽ മനുഷ്യനായി പരിഗണിക്കാത്ത ഒരു കാലം, യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ യുദ്ധാർജിത സ്വത്തുകൾ പങ്കുവെക്കുന്നതിന്റെ ഇടയിൽ യുദ്ധത്തിൽ മരണപ്പെട്ടുപോയ പുരുഷന്മാരുടെ വിധവകൾ വന്ന് കണ്ണീരോടെ നിന്നിട്ടുണ്ട്. ഞങ്ങൾക്കൊന്നുമില്ലേ, നിങ്ങൾ യുദ്ധത്തിന് വന്നിട്ടില്ലല്ലോ, നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ യുദ്ധാർജിത മുതലിൽ നിന്നൊന്നും തരാൻ പറ്റില്ല. ആട്ടിയോ
ഓടിച്ചിരുന്ന അറേബ്യൻ സമൂഹത്തിന്റെ നടുവിലാണ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ ഖുർആനിന്റെ നിയമങ്ങളെ പ്രഖ്യാപിക്കുന്നത്. ആ നിയമങ്ങൾ പ്രഖ്യാപിക്കുമ്പോ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി പഠിക്കേണ്ട വിഷയമാണ്, ഒരു മനുഷ്യന്റെ സ്വത്ത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പരിശുദ്ധമായ ഖുർആനിന്റെ നിലപാട്. ആ നിലപാടിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അവിടെ അള്ളാഹുവിന്റെ കലാം സൂറത്തുൻ നിസ ഏഴാമത്തെ വചനം മുതൽ ഇങ്ങോട്ട് അനന്തരാവകാശത്തെ കുറിച്ച് പറയുകയാണ്. ഇസ്ലാമിക് ലോ ഓഫ് ഇൻഹെറിറ്റൻസ്. ഇന്നൊരു പക്ഷേ നമ്മുടെ നാടുകളിൽ മുസ്ലിമാണ് എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾക്ക് പോലും അതിലേക്ക് ചിന്തയെത്തിയിട്ടില്ലാത്ത വിശാലമായ ചർച്ച, അനന്തരാവകാശ സ്വത്തിന്റെ എങ്ങനെയാണത് വീതിച്ചെടുക്കേണ്ടത്, എങ്ങനെയാണത് കൊടുക്കേണ്ടത്, ആരാണതിന്റെ ഓഹരിയിൽ ആളാകുന്നത്, ആർക്കൊക്കെയാണ് അതിന്റെ പങ്ക് കിട്ടുന്നത്. ഒരു മനുഷ്യന്റെ സ്വത്ത് ഭാഗിക്കുന്നയിടത്ത് ഖുർആനിനെ അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപനങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട്. ഒരു മനുഷ്യന്റെ സ്വത്ത് മരിക്കാൻ പോകുന്ന മനുഷ്യനാണെങ്കിൽ വളരെയേറെ ശ്രദ്ധിച്ച് എന്റെ ശബ്ദം കേൾക്കുന്നവർ മനസ്സിലാക്കണം, നമ്മുടെ സ്വത്ത് അത് കൈകാര്യം ചെയ്യുന്നയിടത്ത് പരിശുദ്ധമായ ഇസ്ലാം പറയുന്ന നിലപാടുകൾ നോക്കൂ. നിങ്ങൾ നല്ല ആരോഗ്യവാനാണ്, നിങ്ങളുടെ കയ്യിൽ സമ്പത്തുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ആർക്ക് വേണമെങ്കിലും കൊടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടം പോലെ കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ലാൻഡ് ഉണ്ട്, പൈസ ഉണ്ട്, എല്ലാം ഉണ്ട്, നിങ്ങൾ ആരോഗ്യവാനാണ്, നിങ്ങൾക്ക് മക്കൾക്ക് കൊടുക്കാം, ബന്ധുമിത്രാദികളെ പരിഗണിക്കാം, ആ സമ്പത്ത് എങ്ങനെയും ചെലവഴിക്കാം, പ്രശ്നമില്ല. അവിടെ ഇസ്ലാം കൈകടത്തുന്നില്ല എന്ന് മാത്രമല്ല അങ്ങനെ നിങ്ങൾ ആരോഗ്യമുള്ള കാലത്ത് നിങ്ങളുടെ സമ്പത്തിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മക്കളുടെ ഇടയിൽ തുല്യത പാലിക്കുക എന്നുള്ളത് സുന്നത്താണ്. ഈ ചർച്ചകൾ ശരിയായി നമ്മൾ മനസ്സിലാക്കണം. ആരോഗ്യമുള്ള കാലം, മരിക്കാൻ പോകുന്നല്ല, ആരോഗ്യമുള്ള കാലം, ആ കാലത്ത് നമ്മുടെ സ്വത്ത് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ആവശ്യമറിഞ്ഞ് തുല്യമാകണം എന്ന് പറഞ്ഞാൽ ഒരേപോലെ മുറിച്ചു കൊടുക്കണമെന്നല്ല, ഓരോ മക്കളുടെയും ആവശ്യമറിഞ്ഞ് അപ്പോൾ തന്നെ പകുത്തു കൊടുത്താൽ അവിടെ സുന്നത്തിന്റെ കൂലി കിട്ടും എന്ന് മഹാന്മാരായ ഫുഖഹ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നാലോ നമ്മൾ ഓരോരുത്തരും കരുതിയിരിക്കണം, നമ്മൾ മരിക്കാൻ പോകുന്ന സമയമായി മറദുൽ മൗത്ത് വന്നു, അതായത് ഈ മരണത്തോടുകൂടി ഈ രോഗത്തോടുകൂടി ഈ ചങ്ങായി പിന്നെ ഉണ്ടാവൂല. അങ്ങനെയുണ്ടല്ലോ, ഈ രോഗത്തോടുകൂടി ഇനി ഇയാൾ എഴുന്നേക്കും തോന്നില്ല, ഐസിയുലാണ് അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ആണ്, ഈ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്നൊരു പ്രതീക്ഷയില്ല. അവിടെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ് നമ്മുടെ സമ്പത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് അവിടെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് അള്ളാഹുവിന്റെ മതം കൃത്യമായി ഇടപെടുകയാണ്. ആ സമ്പത്തിനെ ഡിവൈഡ് ചെയ്യുമ്പോ മൂന്നിലൊന്നല്ലാതെ നിനക്ക് ദാനം നൽകാനോ നിനക്ക് വസീയത്ത് ചെയ്യാനോ പറ്റുകയില്ല എന്നതാണ് പരിശുദ്ധ ഇസ്ലാം. ഒന്നാമത് പറഞ്ഞത്, നീ ആരോഗ്യവാനായിരിക്കുമ്പോ നിന്റെ സമ്പത്ത് കൊടുക്കാം, ആർക്ക് വേണേലും നീ കൊടുത്തോ പ്രശ്നമില്ല, മക്കൾക്ക് കൊടുക്കുമ്പോ നീതി പാലിച്ചാൽ സുന്നത്താണ്. നിനക്ക് മറദുൽ മൗത്ത് ഉണ്ടായി, നിനക്ക് മരണത്തിന്റെ രോഗം വന്നണഞ്ഞു, ആ സമയത്താണ് പഠിച്ചവനെ പള്ളിക്കൊന്നും കൊടുത്തില്ലല്ലോ, ആ സമയത്താണ് പഠിച്ചവനെ എത്തീങ്കാനയ്ക്ക് കൊടുത്തില്ലല്ലോ, ഞാൻ ഇന്ന് വരെ എവിടേക്കും ഹദിയ ചെയ്തില്ലല്ലോ, മക്കളെ എനിക്കുള്ള സമ്പത്ത് എന്ന് പകുതി പള്ളിക്ക് കൊടുക്കോ, സ്വീകാര്യല്ല. ആ സമ്പത്ത് ഇസ്ലാമിന് വേണ്ട. മുസ്ലിമിന്റെ അങ്ങനെയുള്ള അവസാന സമയത്ത് ആ പിടച്ചിലിൽ നീ പറയാണ് ആ സമ്പത്തിന്ന് ഒരു പകുതി കൊടുത്തോ, പറ്റില്ല. പറ്റു എത്ര? നിന്റെ ആകെ സമ്പത്ത് കണ്ടുകെട്ടിയിട്ട് അതിന്റെ മൂന്നിലൊന്ന്, നിന്റെ ആകെ സമ്പത്തിന്റെ മൂന്നിലൊന്നല്ലാതെ വസീയത്തു ചെയ്യാനേ പറ്റില്ല. പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമം പറഞ്ഞു മൂന്നിലൊന്ന്. അപ്പോ ഇങ്ങനെ എല്ലാ സമ്പത്തും കൂട്ടി അതിന്റെ മൂന്നിലൊന്നൊരു ചെറിയ ഓഹരി ഉണ്ട്, അത് വേണമെങ്കിൽ നീ ദാനം ചെയ്തോ, അതല്ലാതെ ബാക്കിയുള്ളത് നിന്റെ അനന്തരഗാമികളുടെ സ്വത്താണ്. ആ സ്വത്തിൽ നിന്റെ മരണക്കിടക്കയിൽ വെച്ചിട്ട് നിനക്ക് ഇഷ്ടം പോലെ അത് വീതം ചെയ്യാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. ചെയ്യാൻ പാടില്ല എന്നല്ല അങ്ങനെ ഒരു വാപ്പ വസീയത്ത് ചെയ്യാണ്, മോനെ ഒരുപാട് സ്വത്തുണ്ട്, ഞാൻ മരിക്കാൻ പോവാണ്, ഇത്രയും സ്വത്ത് പഴയ പള്ളിക്ക് കൊടുത്തോ, പറ്റൂല, സ്വീകരിക്കാൻ പറ്റൂല, ഇസ്ലാം അത് ഏറ്റെടുക്കൂല, അനന്തരാവകാശികൾക്ക് അത് കൊടുക്കൽ ബാധ്യതയും അല്ല. നേരെ മറിച്ച് ആ സ്വത്തിന്റെ മൂന്നിലൊന്നാണോ പറഞ്ഞത് അത് കൊടുക്കാം. മൂന്നിലൊന്ന് ദാനം ചെയ്യാം. എപ്പോ? മറദുൽ മൗത്തിൽ, ഈ മരണത്തോ ഈ രോഗത്തോടുകൂടി അയാൾ ഈ ലോകത്തുനിന്ന് യാത്ര പറയുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ രണ്ടു വശം മനസ്സിലാക്കണം. ഒന്ന്, നമ്മുടെ സമ്പത്ത് നമ്മിൽ നിന്ന് കൈവിട്ടു പോകുന്നത് നമ്മൾ കണ്ണടയ്ക്കുമ്പോഴല്ല, നമ്മൾ രോഗക്കിടക്കയിലായി കിടക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ സമ്പത്ത് നമ്മളോട് പതുക്കെ സലാം പറയും.
നമ്മൾ മരണത്തെ അഭിമുഖീകരിച്ചു തുടങ്ങുമ്പോഴേ സമ്പത്ത് സലാം പറയും. മൂന്നിലൊന്ന് മാത്രമേ പിന്നെ നിനക്ക് ദാനം ചെയ്യാൻ പറ്റൂ. ആർക്കെങ്കിലും ദാനമായി കൊടുക്കണമെങ്കിൽ ആ മൂന്നിലൊന്നിനെ പരിഗണിക്കാം, ബാക്കിയുള്ളത് നിന്റെ മക്കൾക്കുള്ളതാണ്. അങ്ങനെ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ വാരിസിന്റെ മേൽ അഥവാ നിന്റെ അനന്തരാവകാശിയുടെ മേൽ നിനക്ക് വസീയത്ത് ചെയ്യാൻ പറ്റില്ല. വാപ്പ പറയുന്നു, ഈ സ്വത്തിന്റെ പകുതി എന്റെ മൂത്ത മകന് ഞാൻ ഇത് വസീയത്ത് ചെയ്തിരിക്കുന്നു. ഇസ്ലാം അംഗീകരിക്കില്ല. എന്തുകൊണ്ട്? അത് പറയാൻ നിനക്ക് അവകാശമില്ല. മറിച്ച് നീ മരണപ്പെട്ടാൽ ആ സ്വത്ത് എങ്ങനെ വേണം? യൂസീകുമുല്ലാഹു ഫീ ഔലാദികും ലിദ്ദക്കരി മിസ്ലു ഹല്ലിൽ ഉൻസയൈൻ. പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ, നിന്റെ മക്കളെ കാര്യത്തിൽ എന്ത് വേണമെന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോ എങ്ങനെയാണ്? നീ മരിക്കാൻ കടന്നു, നിന്റെ സമ്പത്ത് നിന്റെ അനന്തരാവകാശികൾക്ക് പോലും ആ സമയത്ത് വസീയത്ത് ചെയ്യുന്ന നടപടിയെ ഇസ്ലാം സ്വീകരിക്കുന്നില്ല. നീ മരണപ്പെട്ടാൽ നിന്റെ സമ്പത്ത് അവിടെ ഭാഗം വെച്ച് തുടങ്ങുകയാണ്. നമ്മൾ മരണപ്പെട്ടു, നമ്മുടെ സമ്പത്ത് ഭാഗം വെക്കാണ്, അവിടെയുള്ള ഒരു ചെറിയ പോഷനാണ് ഇന്ന് വിവാദങ്ങളുടെ എല്ലാം മർമ്മം. അവിടെയുള്ള ഒരു ചെറിയ വർത്തമാനം അതെന്താണ്? യൂസീകുമുല്ലാഹു ഫീ ഔലാദികും ലിദ്ദക്കരി മിസ്ലു ഹല്ലിൽ ഉൻസയൈൻ. പെൺകുട്ടികളെക്കാൾ ഒരു ഓഹരി അഥവാ അവരെക്കാൾ ഇരട്ടി ആർക്കുണ്ട്? പുരുഷനുണ്ട് എന്ന് പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്റ്റേറ്റ്മെന്റ് ആണ്. പെണ്ണിന് ഒരു ഓഹരി ഉണ്ട്, പുരുഷന് രണ്ടോഹരി ഉണ്ട്. വാപ്പ മരിച്ചു, വാപ്പയുടെ ഓഹരിയിൽ പുരുഷൻ പുത്രന് രണ്ടോഹരി, പുത്രിക്ക് ഒരു ഓഹരി, മകൾക്കൊരോഹരി, മകന് രണ്ടോഹരി. നീതിയാണോ? ന്യായമാണോ? യുക്തിയാണോ? ചോദ്യം ചെയ്യുന്നുണ്ട്. നമ്മൾ ആലോചിച്ചു നോക്കൂ, പരിശുദ്ധമായ ഇസ്ലാം പറയുന്ന നിയമങ്ങളുടെ മനോഹാരിത നോക്കൂ. അവിടെയാണ് മതം പഠിക്കേണ്ടത്. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ ഒരു ഉത്തരവാദിത്വവും ഇസ്ലാം അവളെ ഏൽപ്പിച്ചിട്ടില്ല. അതിന്റെ അർത്ഥം വാപ്പ മരണപ്പെട്ടു, അവൾക്ക് കിട്ടിയ അനന്തരാവകാശത്തിൽ നിന്നൊരു തുള്ളി പൈസ അവൾ ചെലവഴിക്കേണ്ടതില്ല. അനന്തരാവകാശത്തിലേക്ക് വരുന്നതിന് മുമ്പ് വളരെ മർമ്മപ്രധാനമായ ഒരു കാര്യം കൂടിയുണ്ട്. വാപ്പ മരണപ്പെട്ടു, വാപ്പയുടെ സമ്പത്തുണ്ട്. ഒന്നാമത് അതിൽ നിന്ന് വാപ്പയ്ക്ക് കടമുണ്ടെങ്കിൽ അത് വീട്ടണം. അതിനുശേഷമേ അത് ഭാഗം ചെയ്യാം. അതിനുശേഷമാണ് അത് ഭാഗം ചെയ്യേണ്ടത്. കടമൊഴികെയുള്ള സമ്പത്തിനെയാണ് ഭാഗം ചെയ്യേണ്ടത്. ആ കടത്തെ വിശദീകരിച്ച പണ്ഡിതന്മാർ പറഞ്ഞു, വാപ്പയുടെ കടം എങ്ങനെയൊക്കെ വരാം? ഗൗരവമായി നമ്മൾ കേട്ടിരിക്കണം, വാപ്പയുടെ കടം എങ്ങനെയൊക്കെ വരാം? സമൂഹത്തിൽ പല ആളുകൾക്കും പൈസ കൊടുക്കാണ്ടായിരുന്നു, അതൊരു കടം. രണ്ടാമത്തെ കടം പടച്ചവനുമായിട്ടുള്ളതാണ്. 4 കൊല്ലം വാപ്പ സുഖമില്ലാതെ കടന്നു, വാപ്പ നോമ്പെടുത്തിട്ടില്ല. ആ നോമ്പിന്റെ പ്രായച്ചിത്തമായി കൊടുക്കാനുള്ള ഈ വാപ്പ കൊടുക്കാനുള്ള അരി മുദ്ദുമായി ബന്ധപ്പെട്ട സംഖ്യ അതെവിടെ നിന്ന് കണ്ടെത്തും? വാപ്പ മരിച്ചാൽ വാപ്പാന്റെ സമ്പത്ത് നിന്ന് കണ്ടെത്തണം. വാപ്പയുടെ മുതൽ വെട്ടി മുറിച്ചെടുക്കുന്നതിന് മുമ്പ് മക്കൾ ചിന്തിക്കണം, എന്റെ വാപ്പ 5 കൊല്ലം സുഖമില്ലാതെ കടന്നു, 5 കൊല്ലം നോമ്പെടുത്തിട്ടില്ല. ആ 5 കൊല്ലത്തെ നോമ്പിന് പ്രായച്ചിത്തമായി ഞാൻ ചെയ്യേണ്ട ചിലതുണ്ട്. ആ കടം ഈ സമ്പത്തിൽ നിന്ന് ആദ്യം മാറ്റിവെക്കണം. രണ്ടാമതുണ്ട്, വാപ്പ കടന്നിരുന്നു, വാപ്പ സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ആ സക്കാത്ത് കൊടുത്തു വിടണം. വാപ്പയ്ക്ക് എല്ലാ വഴിയും ഒത്തു വന്നിരുന്നു, പക്ഷേ ഹജ്ജ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. വാപ്പയ്ക്ക് അതിനുള്ള മുതലുണ്ടായിരുന്നു, പകരം ഒരാളെ ചുമതലപ്പെടുത്തി ഹജ്ജിന് മേൽപ്പിക്കണം. ശേഷം ആ സമ്പത്ത് എടുത്തു വെക്കൂ, എന്നിട്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിവൈഡ് ചെയ്ത് നോക്കൂ. നമ്മുടെയൊക്കെ സമ്പത്തിൽ ആർക്കെല്ലാം അവകാശമുണ്ട്? നമ്മൾ മുസ്ലിമീങ്ങൾ പഠിക്കേണ്ട വിഷയമാണ്, പക്ഷേ നമുക്ക് താല്പര്യമില്ല. ഇസ്ലാമിക് ലോ ഓഫ് ഇൻഹെറിറ്റൻസ് നമുക്ക് പഠിക്കാൻ ഇന്ന് താല്പര്യമില്ല. എന്തുകൊണ്ട്? നമ്മൾ അതിൽ നിന്നൊക്കെ മാറി, അതിന്റെ ചിന്തകളൊക്കെ നമ്മൾ വിട്ടു. എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ, ഒരിക്കലും അല്ല. നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ട ഓഹരി എങ്ങനെയാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. പെണ്ണുങ്ങൾക്ക് സ്വത്തവകാശം 18-ാം നൂറ്റാണ്ടിലാണ് ഇന്നത്തെ പരിഷ്കൃത സമൂഹം പോലും പതിച്ചു നൽകിയതെങ്കിൽ 6-ാം നൂറ്റാണ്ടിൽ മരിച്ചുപോയ മനുഷ്യന്റെ ഉമ്മയ്ക്ക് സ്വത്തിൽ അവകാശമുണ്ട്. ആറിലൊന്ന് അവകാശം മരിച്ചുപോയവന്റെ ഉമ്മയ്ക്കുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ ഖുർആൻ ഓതി സമൂഹത്തെ പഠിപ്പിക്കുക. നമ്മുടെ സമ്പത്തിൽ ആർക്കൊക്കെ അവകാശമുണ്ട് നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം. ആർക്കൊക്കെ അവകാശമുണ്ട് പഠിച്ചു നോക്കണം. എല്ലാം കൂടി ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല. നമ്മുടെ സമ്പത്ത് ഡിവൈഡ് ചെയ്യുമ്പോ പുരുഷൻ എത്ര കൊടുത്തു? 2. പെണ്ണിന് എത്ര കൊടുത്തു? 1. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സാമ്പത്തികമായ ഉത്തരവാദിത്തം മുഴുവനും ഇസ്ലാം ഏൽപ്പിച്ചത് പുരുഷന്റെ മേലാണ്. സ്ത്രീയുടെ സമ്പത്ത് അവളുടെ സൂക്ഷിപ്പ് സ്വത്താണ്, അവളുടെ അഭിമാനമാണ്. അവളത് കയ്യിൽ വെച്ചോട്ടെ. മാത്രല്ല, ഈ പുരുഷൻ എന്തുകൊണ്ട് 2 കൊടുത്തു? വാപ്പ മരിച്ചു, നാളെ മുതൽ ആരാ ഉമ്മയെ നോക്കേണ്ടത്? ആ ബക്കറ്റ് നിങ്ങളുടെ അരികിലേക്ക് വരും. നിങ്ങളെല്ലാരും കാര്യമായി ഹദിയ ചെയ്യണം. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ.
നമ്മുടെ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞിരുന്നു, ഒരു വീടും വസ്തുവും സ്വന്തമാക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മളോട് സഹായം ചോദിച്ച് നമ്മുടെ അടുത്ത മഹല്ലുകളൊക്കെ സഹായിച്ച ഒരു കുടുംബത്തിന് വേണ്ടിയാണ് ഇത്തവണത്തെ ബക്കറ്റ് വിരുവെന്ന് നിങ്ങളൊക്കെ കാര്യമായി അതിന്റെ ആവശ്യത്തിലേക്ക് ഹദിയ ചെയ്യണം. അള്ളാഹു നൽകുന്നവർക്കൊക്കെ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, കുടുംബത്തിൽ ഐശ്വര്യം നൽകുമാറാകട്ടെ, എല്ലാ സന്തോഷങ്ങളും നൽകുമാറാകട്ടെ. വാപ്പ മരിച്ചു, നാളെ മുതൽ ഉമ്മയുടെ ചുമതല ആർക്കാണ്? പുരുഷനാണ്. ഉമ്മാനെ നോക്കേണ്ട ഉത്തരവാദിത്തം പുരുഷനുണ്ട്. ഇനി നമ്മൾ ആലോചിച്ചു നോക്കൂ, ഒരു പുരുഷൻ എന്തെല്ലാം കടമകളുണ്ട്. ഭാര്യയെ നോക്കേണ്ട ഉത്തരവാദിത്തം പുരുഷനാണ്. ഭാര്യ ഉദ്യോഗസ്ഥയാണ് എന്ന് വിചാരിച്ചോളൂ, എന്നാലും ഭാര്യയുടെ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ചികിത്സ ഇതെല്ലാം കൊടുക്കേണ്ടത് പുരുഷന്റെ കടമയാണ് എന്ന് പരിശുദ്ധ ഇസ്ലാം. ഇതെല്ലാം ആര് കൊടുക്കണം? പുരുഷനാണ് കൊടുക്കേണ്ടത്. വീടുമായി ബന്ധപ്പെട്ട എന്തെല്ലാം ഉത്തരവാദിത്തങ്ങൾ വരുന്നു അതെല്ലാം പുരുഷനാണ്. അതുകൊണ്ടാണ് പുരുഷന്റെ ഓഹരി ഒന്നുകൂടി കൂട്ടിക്കൊടുക്കണം. കാരണം അവൻ ഉത്തരവാദിത്തമുള്ളവനാണ്. പെണ്ണിന്റെ ഓഹരിയോ അത് എവിടെയും ചെലവഴിക്കേണ്ടതില്ല. ഏതുവരെ വാപ്പ മരണപ്പെട്ടു പോയി, ഭാര്യ വിധവയായി, കുട്ടികളുണ്ട്, ആ കുട്ടികളുടെ ഉത്തരവാദിത്തം പോലും ആ ഉമ്മയ്ക്കല്ല. നമ്മൾ തിരിച്ചറിയണം. ഭാര്യ മരിച്ചു, ഭർത്താവ് മരിച്ചുപോയി, ഭാര്യയുണ്ട്, രണ്ട് കുട്ടികളുണ്ട്, യതീമുകളാണ്. ആ കുട്ടികളുടെ ഉത്തരവാദിത്തം ആർക്കാണ്? ആ സമൂഹത്തിനാണ്. അല്ലെങ്കിൽ ആ കുട്ടികളുമായി ജീവിച്ചിരിക്കുന്ന ഏറ്റവും അടുത്ത ബന്ധുമിത്രാദികൾക്കാണ്. അവർ ജീവിച്ചിരിക്കുന്ന സമൂഹത്തിൽ അവരുമായി ഏറ്റവും ബന്ധപ്പെട്ടവർക്കാണ്. വാപ്പയുടെ വാപ്പയുണ്ടോ, വാപ്പയുടെ സഹോദരങ്ങളുണ്ടോ, അവർക്കാണ് ആ കുഞ്ഞുങ്ങളുടെ ഉത്തരവാദിത്തം, ഉമ്മയ്ക്ക് അല്ല. ഞാൻ എന്താണ് ഈ പറഞ്ഞു വെച്ചതെന്ന് ചോദിച്ചാൽ, ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു പെണ്ണ് സമ്പത്ത് ചെലവഴിച്ച് കുടുംബം നിലനിർത്തുന്നതിനെ കുറിച്ച് ഇസ്ലാം പറഞ്ഞിട്ടില്ല. സമ്പാദിക്കാം, ഹലാലായ മാർഗങ്ങളിൽ സമ്പാദിച്ച എത്രയോ മുൻഗാമികളുണ്ട്. പക്ഷേ ചെലവഴിക്കേണ്ടത് ആരാണ്? ആണാണ്, പുരുഷനാണ്. ഭാര്യയുടെ സക്കാത്ത് കൊടുക്കേണ്ടത് പുരുഷനാണ്. ഭാര്യ ഹജ്ജിന് പോയി, ഏതെങ്കിലും തരത്തിൽ ഹജ്ജിന്റെ കർമ്മങ്ങൾ പൂർത്തിയാക്കിയില്ല, അതിന്റെ പ്രായച്ചിത്ത ധനം കൊടുക്കേണ്ടത് പുരുഷനാണ്. ഭാര്യ നോമ്പ് കളാ ആക്കി, അതിന്റെ പ്രായച്ചിത്തം കൊടുക്കേണ്ടത് പുരുഷനാണ്. അവളുടെ കിടപ്പാടം, വസ്ത്രം ഇതെല്ലാം പുരുഷന്റെ മേലുള്ള ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ പുരുഷന്മാർക്ക് അവർക്ക് നൽകുന്ന അനന്തരാവകാശത്തിന്റെ വിഷയം വരുമ്പോ ആൺമക്കൾക്ക് ഉത്തരവാദിത്തമേറെയുണ്ട്. ആ ആൺമക്കൾക്ക് പെൺകുട്ടികളെക്കാൾ ഒരു ഓഹരി അധികം കൊടുക്കാൻ പരിശുദ്ധമായി ഇസ്ലാം പറഞ്ഞത്. അത് നീതിയാണ്, അത് യുക്തിയാണ്, അത് ബുദ്ധിയാണ്. അല്ലാതെ ആണിനും പെണ്ണിനും തുല്യമായി കൊടുക്കൂ, സമൂഹത്തിലെ എല്ലാ വിഷയങ്ങളിലും ഈ രണ്ടുപേരും കൂടി ചെലവഴിക്കട്ടെ എന്ന ന്യായമല്ല പരിശുദ്ധമായി ഇസ്ലാം നമ്മുടെ മുമ്പിൽ വെച്ചത്. വളരെ വിശാലമായി പഠിക്കേണ്ട വിഷയമാണ്. നമ്മൾ മരിച്ചാൽ നമ്മുടെ സമ്പത്ത് എങ്ങനെ കൈകാര്യം ചെയ്യപ്പെടണം, എങ്ങനെയാണ് അതിന്റെ അനന്തരാവകാശികൾക്ക് എത്തുക? ഞാൻ മരിച്ചു, എന്റെ മക്കൾ ഇത്ര ഇത്ര പേരുണ്ട്, അവർക്ക് എങ്ങനെയാണ് എത്തുക? എനിക്ക് വളരെയേറെ സന്തോഷമുള്ള ഒരു വിഷയമുണ്ട്. ഞാൻ ഈ പള്ളിയിൽ വന്നതിന് ശേഷം ഒരാൾ എന്റെ അരികിലേക്ക് വന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ മരണപ്പെട്ടു. ഭാര്യയുടേതായി കുറെ സമ്പത്തുണ്ടായിരുന്നു, അതെങ്ങനെ ഡിവൈഡ് ചെയ്യുമെന്ന് ചോദിക്കാൻ. ഞാൻ ഇവിടെ ഇമാമായിരുന്നതിന് ശേഷം ഏറെ സന്തോഷിച്ച ഒരു ദിവസമാണ്. കാരണം അതിനെ എങ്ങനെയാണെന്ന് ഡിവൈഡ് ചെയ്യാം. ഭാര്യയുടെ മുതലിൽ നിന്ന് ഭർത്താവിന് ഓഹരിയുണ്ടോ, മക്കൾക്ക് ഓഹരിയുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് എത്ര ശതമാനം, ആ പെർസെന്റേജ് എങ്ങനെയാണ്, അതെങ്ങനെയാണ് ഓഹരി ചെയ്യുക എന്ന് ചോദിക്കാൻ നമ്മുടെ ഈ മഹല്ലിലെ ഒരാൾ, ഒരു പക്ഷേ ഇപ്പൊ ഈ ജുമായക്ക് ഉണ്ടാവും, എന്റെ റൂമിലേക്ക് വന്ന ഒരു സംഭവം എനിക്ക് ഓർമ്മയുണ്ട്. അത് പറയുന്നതോടൊപ്പം എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മൾ ഓരോരുത്തരും ഇത്തരം വിഷയങ്ങൾ കൃത്യമായി പഠിച്ചിരിക്കണം. കാരണം ഇസ്ലാമിൽ ഇങ്ങനെയൊക്കെ നിയമങ്ങളുണ്ട്. ഇസ്ലാമിൽ ഇങ്ങനെയൊക്കെ നിയമങ്ങളുണ്ട്. പുരുഷന് സ്ത്രീയെക്കാൾ ഉത്തരവാദിത്തം കൂടുതലായത് കൊണ്ട് തന്നെ അവകാശങ്ങൾ അവിടെയാണ്. അങ്ങനെയാണല്ലോ നീതി വരിക. പുരുഷന് ഉത്തരവാദിത്തങ്ങൾ ഏറി, ആ അവകാശങ്ങൾക്കനുസരിച്ചുള്ള നീതിയാണ് പരിശുദ്ധമായി ഇസ്ലാം നൽകിയത്. സഹോദരിക്ക് വാപ്പ മരണപ്പെട്ടു, സഹോദരിക്ക് സ്വത്തിന്റെ വിഹിതം കൊടുത്തു. ആ സഹോദരിയുടെ കല്യാണം നടത്തണ്ടേ? അതാര് നടത്ത? ആ സഹോദരിയുടെ വിഹിതത്തിൽ നിന്ന് പിടിച്ചിട്ടല്ല, അതിന്റെ ഉത്തരവാദിത്തം പുരുഷന്റെ തലയിലാണ്. സഹോദരനായിരിക്കെ പുരുഷൻ ഉത്തരവാദിത്തമുണ്ട്, ഭർത്താവായിരിക്കെ പുരുഷൻ ഉത്തരവാദിത്തമുണ്ട്, പിതാവായിരിക്കെ പുരുഷൻ ഉത്തരവാദിത്തമുണ്ട്. ഈ ഉത്തരവാദിത്തങ്ങളെല്ലാം നിർവഹിക്കേണ്ട ആളിന് അതിനനുസൃതമായി സ്വത്തിൽ നിന്നൊരു പങ്കുമുണ്ട്. ഇതാണ് പരിശുദ്ധ ഇസ്ലാം. ഇതിനർത്ഥം എല്ലാ മേഖലയിലും പെണ്ണിനേക്കാൾ രണ്ടിരട്ടി പുരുഷന്, അല്ലെങ്കിൽ പെണ്ണിനേക്കാൾ ഇരട്ടി പുരുഷന് എന്നല്ല. അനന്തരാവകാശ വിഷയങ്ങളിൽ പോലും ചില സ്ഥലങ്ങളിൽ, ചില സമയങ്ങളിൽ പുരുഷനേക്കാൾ കൂടുതൽ ഓഹരി സ്വീകരിക്കുന്ന സ്ത്രീകളുണ്ട്. ഞാനിത് പറഞ്ഞത്
പറഞ്ഞത് കൃത്യമായി നമ്മൾ ഇത് പഠിക്കുകയും മനസ്സിലാക്കുകയും വേണം. നമുക്ക് ഈ അറിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകിയിരിക്കുന്ന പരിശുദ്ധമായ മതം. ഞാൻ അതിനാണ് ആമുഖം പറഞ്ഞത്, ആറാം നൂറ്റാണ്ടിൽ ഹബീബ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനന്തരാവകാശത്തെ കുറിച്ച് സംസാരിക്കുകയാണ്. ആ അറിവ് പക്ഷേ നമ്മിൽ പല ആളുകൾക്കും ഇല്ല. പഠിക്കാൻ പോലും നമ്മൾ അതിന് സമയം കണ്ട ദുനിയവിയായ വിഷയങ്ങൾക്ക്, മറ്റേതെങ്കിലുമൊക്കെ വിവാദങ്ങൾക്ക്, ചർച്ചകൾക്ക്, ഗോസിപ്പുകൾക്ക് ഒക്കെ കാതുകൊടുത്ത് നേരം കൊല്ലുന്നതിന് പകരം ഇത്തരം മൂല്യമുള്ള വിഷയങ്ങൾ പഠിക്കൂ. ഇത്തരം നല്ല കാര്യങ്ങൾ പഠിക്കാൻ നമ്മളെ മക്കളെ പ്രാപ്തമാക്കൂ. അവർ പഠിക്കട്ടെ പരിശുദ്ധമായ ഇസ്ലാം. ഇന്ന് ഇത്രയെല്ലാം വഴികളുണ്ട് ഇതുപോലെയുള്ള വിഷയങ്ങൾ പഠിച്ച് മനസ്സിലാക്കി വെക്കാൻ. ഇതൊക്കെ പഠിക്കേണ്ടത് നമ്മുടെ ബാധ്യതയല്ലേ? നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളല്ലേ? പക്ഷേ നമുക്കതിൽ താല്പര്യമില്ലാത്ത സാഹചര്യത്തിലേക്ക്, അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടു പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിക്കാൻ, മനസ്സിലാക്കാൻ, അറിയാൻ നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇത് വിശാലമായ ഒരു ലോകമാണ് ഇൽമുൽ ഫറായിദ്, പരിശുദ്ധമായ ഇസ്ലാമിലെ അനന്തരാവകാശ നിയമങ്ങളുടെ ലോകം. കൃത്യമായി ഓരോ കുടുംബ സാഹചര്യത്തെയും മുറിച്ചെടുത്തു വെച്ച് പഠിപ്പിച്ചു തന്ന് കടന്നുപോയിട്ടുണ്ട് മഹാന്മാരായ നമ്മുടെ മുൻഗാമികൾ. ഖുർആനിൽ നിന്ന്, ഹദീസിൽ നിന്ന് ഈ അറിവിനെ കടഞ്ഞെടുത്ത് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ച് സമർപ്പിച്ച് നമ്മുടെ മുന്നിലൂടെ കടന്നുപോയിട്ടുണ്ട്. നമ്മളത് പഠിക്കാൻ ബാധ്യസ്ഥരാണ്, മനസ്സിലാക്കി വെക്കാൻ ബാധ്യസ്ഥരാണ്. അത് അറിയുന്നവരുമായി ചർച്ച ചെയ്യണം, പഠിക്കണം. ഞാൻ തയ്യാറാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഐ വിൽ ടീച്ച് യു. എനിക്ക് വളരെയേറെ ഇഷ്ടമുള്ള വിഷയമാണ്. നിങ്ങൾക്ക് ഗണിതമാണോ, ശാസ്ത്രമാണോ, ഹിസ്റ്ററിയാണോ, എന്താ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ എപ്പോഴും നമ്മുടെ റൂം ഓപ്പൺ ആണ്. പക്ഷെ ഒന്ന് മാത്രം ആലോചിച്ചാൽ മതി, സമയം അമൂല്യമാണ്. വന്നിരിക്കുമ്പോൾ വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ പറഞ്ഞു തരാൻ യാതൊരു മടിയില്ല. ഏത് വിഷയം ചോദിച്ചോളൂ, പറഞ്ഞുതരാം. അപ്പൊ നമ്മുടെ അനന്തരാവകാശ വിഷയങ്ങൾ അടക്കമുള്ള ഇസ്ലാമിന്റെ കോൺസെപ്റ്റുകളെ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾ തയ്യാറാകണം. നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. നേരത്തെ പറഞ്ഞതുപോലെ പല ആളുകൾക്കും അറിയില്ല, മരണക്കിടക്കെ കിടന്നിട്ട് സ്വത്തിന്റെ പകുതി എന്തെല്ലാം നമ്മൾ ലോകത്ത് വായിക്കുന്നതല്ലേ. എന്റെ സ്വത്തിൽ നിന്ന് $950,000 ഞാൻ എന്റെ വളർത്തുനായ്ക്ക് വസീയത്തായി എഴുതി വെച്ചിരിക്കുന്നു. ബ്രിട്ടനിൽ ഈ അടുത്ത് മരിച്ചുപോയ ഒരു പെണ്ണ് $950,000 ഒരു നായക്ക് എഴുതി വെക്കുകയാണ്. അതൊന്നും ഇസ്ലാമി പറ്റൂല. മരിക്കാൻ കിടക്കുകയാണോ, അതുവരെയുള്ള എല്ലാം കഴിഞ്ഞു. മരിക്കാൻ കിടക്കുന്ന കിടക്കയിൽ നേരത്തെ പറഞ്ഞതുപോലെ സ്വത്ത് പോലും മൂന്നിലൊന്ന് എപ്പോഴുള്ളൂ. ബാക്കിയൊക്കെ എന്ത് ചെയ്തു, അനന്തരാവകാശികളിലേക്ക് ഏകദേശം നീങ്ങിയിട്ടുണ്ട്. അങ്ങനെ മനുഷ്യന്റെ അവസ്ഥകൾ വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് അവന്റെ ഓരോ ചലന നിശ്ചലനങ്ങളും മാറും. ഏതുപോലെ കിടക്കുന്ന ആളിന് എഴുന്നേക്കാൻ പറ്റാത്ത ആളിന് നിസ്കാരം അവിടെ വേറെ രീതിയിലാണ്, അതുപോലെയാണ് മരണക്കിടക്കയിൽ കിടക്കുന്നവന്റെ സ്വത്ത് അതെങ്ങനെ ഭാഗിക്കണമെന്ന് ഇസ്ലാമിന്റെ നിയമം. ഞാനിത് പറഞ്ഞത് എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഈ ചുറ്റുപാട് നടക്കുന്ന വിവാദങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് പരിശുദ്ധ ഇസ്ലാമിനെ നന്നായി മനസ്സിലാക്കണം. അതിന് കൃത്യമായ പ്യൂരിറ്റി ഉണ്ട്. ഈ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ മതം ലോകത്തിന്റെ മുമ്പിൽ എവിടെയും നമ്മൾക്ക് അവതരിപ്പിക്കാം. അള്ളാഹു ആ ദീനിൽ അടിയുറച്ച് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ കുറ്റങ്ങൾ